മൻ ഹാഫള അലൈഹ, നിസ്കാരത്തിന്റെ മേൽ ഒരാൾ സൂക്ഷിച്ചു പോന്നാൽ, അതിനെ ശരിയാം വണ്ണം ശ്രദ്ധിച്ചു മുന്നോട്ടു പോയാൽ, കാനത്തിലഹു നൂറൻ, അത് അവന് പ്രകാശമാണ് ആഖിറത്തിൽ. വബുർഹാനൻ, എവിഡൻസാണ് വിജയിക്കാനുള്ള, വനജാത്തൻ രക്ഷാമാർഗവുമാണ്. യൗമൽ ഖിയാമ, ഖിയാമ ദിവസം. ഇന്ന് നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് പറയാം. വീഡിയോയിലോട്ട് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, റബീഉൽ അവൽ മാസമാണ്. ധാരാളം സ്വലാത്തും നബിദിന പരിപാടികളൊക്കെ നടത്തി ക്ഷീണിതരാണെന്നാണ് പലർക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം കൊണ്ട് കണ്ണുനീര് വരെ പ്രവഹിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പൂർത്തീകരണമായി നാം അറിയേണ്ട ഒരു സത്യമുണ്ട്. യഥാർത്ഥ സ്നേഹം എങ്ങനെയാണ് കാമിലാവുക? വഫാത്തിൻ്റെ നേരത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനോടായി ആവർത്തിച്ചു പറഞ്ഞത് അസ്സലാഹ് അസ്സലാഹ്. നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോവല്ലേ മക്കളെ, നിസ്കാരം അതു നിലനിർത്തണേ മക്കളെ. വഫാത്തിൻ്റെ ദിവസം എഴുന്നേൽക്കാൻ കഴിയാത്ത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊടുന്നനെ എഴുന്നേറ്റ് വളരെ ആശ്വാസത്തോടെ സുബ്ഹി നിസ്കാരം നിർവഹിക്കുന്ന സഹാബാക്കളെ വിരിയിൽ വിരിമാറ്റി ഇങ്ങനെ എത്തി നോക്കുന്നത് സഹാബികൾ കണ്ടു. ഹദീസിൽ കാണാം, ഞങ്ങളെല്ലാം ജമാഅത്തായി നിസ്കരിക്കുന്നത് പള്ളിയിലേക്ക് വരാൻ ക്ഷീണിതരായിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വരാൻ കഴിയാത്ത ആ സാഹചര്യത്തിൽ മുത്തനബി എഴുന്നേറ്റ് വന്ന് നോക്കിയത് കണ്ടപ്പോൾ മുത്തനബിയുടെ മുഖം മുസഹഫിൻ്റെ കടലാസ് പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നിസ്കാരം വരെ കൈവിട്ടു പോകുമോ, നിസ്കാരത്തിൽ നിന്ന് കൈവിട്ടു പോകുമോ സന്തോഷം കൊണ്ട് മുത്തനബിക്ക് അസുഖം ഭേദമായിരിക്കുന്നു എന്ന സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടായ ആഹ്ലാദമുണ്ടായ നിമിഷമാണത്. സത്യത്തിൽ എൻ്റെ കാലശേഷവും ജമാഅത്തായി ഇങ്ങനെ നിസ്കാരം നിലനിൽക്കുമോ അത് കണ്ടറിയാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആവേശമാണ് അവിടുന്ന് എഴുന്നേറ്റ് വരാനുണ്ടായ കാരണം. അവിടുന്ന് വരികയും നോക്കുകയും ചെയ്ത് അന്നേ ദിവസം ദുഹാ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. ആ വഫാത്തിൻ്റെ സമയത്ത് ആവർത്തിച്ചതും നിസ്കാരം നിസ്കാരം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിലോ ഒരു ഏരിയയിലോ മൂന്നാളുണ്ടെങ്കിൽ അവരൊന്നായി ജമാഅത്തായി നിർവഹിച്ചില്ല എങ്കിൽ അവർക്ക് മുഴുവനും പിശാചിൻ്റെ ആധിപത്യമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിശാചുള്ളിടത്താണ് ബർക്കത്തില്ലായ്മയും രോഗങ്ങളും ദുരിതങ്ങളുമെല്ലാം ഉണ്ടാകുന്നത്. മൊത്തത്തിൽ അനുഗ്രഹങ്ങൾ ഇല്ലാതാകാൻ കാരണമാകും നിസ്കാരമില്ലാത്ത ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ പരിപൂർത്തീകരണമായി നാം സന്ദേശം കൈമാറേണ്ടതായിട്ടുള്ളത്, ഈ സമയത്ത് വളരെ ഗൗരവത്തോടെ കൈമാറേണ്ടതായിട്ടുള്ളത് നിസ്കാരത്തെക്കുറിച്ചുള്ള സന്ദേശമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അവസാനത്തെ ആഗ്രഹം, ഏതൊരു വ്യക്തിയുടെയും സ്നേഹത്തിൻ്റെ ഭാഗമായി ഓർക്കുക അവസാന ആഗ്രഹമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അങ്ങേയറ്റത്തെ സ്നേഹവും അടുപ്പവുമെല്ലാം വിശ്വാസിക്കുള്ളത് എങ്കിൽ ആ അവസാനത്തെ ആഗ്രഹത്തെ ഏത് തിരക്കിനിടയിലും ഏത് രോഗത്തിനിടയിലും ഏത് ബിസിയായിട്ട് നിൽക്കുന്നതിനിടയിലും
നമുക്ക് നിർവഹിക്കാനാകുമ്പോഴേ നാം യഥാർത്ഥ ആശിഖീങ്ങളും മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തും ആവുകയുള്ളൂ. ആ ഗൗരവതരമായ വിഷയം നാം നമ്മുടെ കുടുംബത്തിനും കുട്ടികൾക്കും ഭാര്യമാർക്കുമെല്ലാം അറിയിക്കുകയും നാം ഒരു മാതൃകയായി നിസ്കാരക്കാരനായി ഒരു കുടുംബനാഥനായി നാം ശരിക്കും മാറേണ്ടതായിട്ടുണ്ട്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നിസ്കരിക്കുന്ന ആളുകൾക്ക് അഞ്ചു പ്രത്യേകത. അസ്സലാത്തു ഹിയൻ നൂറുല്ലദി യഖ്ദിഫുല്ലാഹു ഫീ ഖൽബിൽ അബ്ദ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നിസ്കരിക്കാനുള്ള ഭാഗ്യം അത് അള്ളാഹു ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ഒരു ഈമാനിൻ്റെ പ്രകാശമാണത്. അതുള്ള ആളുകൾ അത് എത്ര ശോഷിച്ചു കിടക്കുന്ന രോഗിയാണെങ്കിൽ പോലും അവന് നിസ്കരിക്കാൻ പറ്റും. ആ പ്രകാശം കിട്ടാത്ത ആള് എത്ര വലിയ ആരോഗ്യമുള്ളയാളാണെങ്കിലും അവന് മടി പിടിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റില്ല. നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഖൈറിൻ്റെ വഴികൾ മുഴുവനും പ്രകാശിക്കും, വിജയത്തിൻ്റെ വഴികൾ മുഴുവനും അവന് പ്രകാശിക്കും. വിജയം തരുന്നതാണ് നിസ്കാരം. വയഖുദു യദഹു മിൻ ഖിലാലിഹാ ലിത്തരീഖിൽ മുസ്തഖീം. ഈ കലങ്ങിമറിഞ്ഞ കാലത്തും ശരിയായ വഴിയിലേക്ക് നമ്മെ പിടിച്ച് കൈപിടിച്ചു കൊണ്ടുപോകാൻ നിസ്കാരം സഹായിക്കും. നിരീശ്വരവാദത്തിലേക്കും പൊതു അഭിപ്രായങ്ങളോട് യോജിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ അത്ഭുതങ്ങളെയും കറാമത്തുകളെയുമെല്ലാം കൊച്ചായി കാണുന്ന കമൻറ്റുകളും വാചാലതയുമെല്ലാം വരുന്നത് ഈമാൻ ഹൃദയത്തിൽ നിന്ന് പോകുന്നതുകൊണ്ടും ഈ അന്ത്യദിനത്തോടടുക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ മലീമസമായ പൊതു താല്പര്യത്തോട് സമരപ്പെടാൻ കഴിയാത്തതിൻ്റെ പേരിലുള്ള ഈമാനിക കുറവാണ്. അതുകൊണ്ട് തന്നെ അതിലെല്ലാം ഉറച്ചു നിൽക്കാനും ഞാനൊരു മുസ്ലിമാണെന്ന ആവേശത്തോടുകൂടിയും ആത്മാഭിമാനത്തോടെയും പറയാൻ സാധിക്കുന്നത് നിസ്കാരമുള്ളയാൾക്കാണ്. ഒന്നാമത്തെ ഗുണം. മറ്റൊന്ന് തഹ്മേ അസ്സലാത്തു അൽ മുസ്ലിം മിനൽ ഫസഈ വൽ ഹലായി. ടെൻഷനുകളും വെപ്രാളങ്ങളുമെല്ലാം ചെറുതായി മനസ്സിൽ നിന്ന് മാറ്റി അതൊക്കെ ചെറുതായി കാണാനും ടെൻഷനില്ലാതെ ജീവിക്കാനും എപ്പോഴും ഹാപ്പിയായി കിടക്കാനും നിസ്കാരം സഹായിക്കുന്നു. വതഈനുഹു അല സബ്രി അല ശദായിദി വൽ മസായിബി. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ അതിൻ്റെ മേൽ ക്ഷമിക്കാനുള്ള ശക്തിയും ഹൃദയത്തിന് നിസ്കാരം തരുന്നു. മൂന്ന്, മാത്രമല്ല നിസ്കാരം അത് മുസ്ലിമായ മനുഷ്യനെ തഅല്ലഖ ഖൽബൽ മുസ്ലിമി ബില്ലാഹി തആല, അള്ളാഹുവിനോട് എപ്പോഴും ഈ അഞ്ചു വക്തിലും പോയി എല്ലാം മറന്ന് റബ്ബിലേക്ക് ദിക്ര ചൊല്ലി നിൽക്കുന്ന നൃത്തവും സുജൂദും കുനിയലുമെല്ലാം അള്ളാഹുവിലേക്കുള്ള തഅല്ലുഖിനെ ബന്ധത്തിനെ ശക്തിപ്പെടുത്തുന്നു. മാത്രമല്ല യുഖവി ഖൽബു അല തഹമ്മിൽ, എല്ലാം സഹിക്കാനുള്ള ശക്തി കിട്ടുന്നത് പോലെ തന്നെ അള്ളാഹുവിലുള്ള ബന്ധത്തെയും അത് ശക്തിപ്പെടുത്തുന്നു. അതോടൊപ്പം അഞ്ചാമതായി തഫ്തഹു അസ്സലാത്തു ലിൽ മുസ്ലിമി അബുവാബ റിസ്ഖി. അവൻ്റെ ജീവിതത്തിൻ്റെ ഉപജീവന മാർഗത്തിൻ്റെ കച്ചവടത്തിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ അള്ളാഹു എളുപ്പത്തിൻ്റെ വാതിലുകൾ അവന് തുറന്നു കൊടുക്കും. അവന് ഭക്ഷണം വിശാലമാകും. തുവസ്യാലഹു, അത് അള്ളാഹു അവന് വിശാലമാക്കി കൊടുക്കുകയും ഭക്ഷണം ഒരിക്കലും നിങ്ങളോട് ചോദിക്കുന്നില്ല, നിങ്ങളും കുടുംബവും നിസ്കരിക്കണം. വസ്തബിർ അലൈഹ, നിസ്കാരത്തിൻ്റെ മേൽ ക്ഷമിച്ചു നിന്നാൽ ലാ നസ്അലുക റിസ്ഖ, ഖുർആൻ പറയുന്നതായി കാണാം. നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നിസ്കാരത്തിൽ ക്ഷമിക്കണം, കുടുംബത്തോട് പറയണമെന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്ന വാചകം ഖുർആനിലുള്ളത്, നിങ്ങളോട് ഞാൻ ഭക്ഷണം ചോദിക്കുന്നില്ല, എനിക്കൊരു ഭക്ഷണമല്ല നിങ്ങളുടെ നിസ്കാരം. ഞാൻ എന്ന അള്ളാഹു നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ നിസ്കാരം ഉണ്ടായിട്ട് വേണ്ട. നഹ്നു നർസുഖുഹും, അവർക്കും നിങ്ങൾക്കും ഒക്കെ റിസ്ക് തരുന്നത് ഞാനാണ് എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പോൾ നിസ്കാരം നിലനിർത്തുക. നിസ്കാരത്തിന് വേണ്ടി അവിടെ നിന്ന് കടയിൽ നിന്നോ ജോലിസ്ഥലത്ത് നിന്നോ കുറച്ച് സമയം മാറി നിൽക്കുമ്പോഴുണ്ടാകുന്ന നഷ്ടം അത് അള്ളാഹു നികത്തിത്തരും. പതിന്മടങ്ങായി ബർക്കത്തായി ആ ജോലിയിലുള്ള സ്ഥിരതയായി അതിലുള്ള അഭിവൃദ്ധിയൊക്കെ ആയിട്ട് അള്ളാഹു നൽകുക തന്നെ ചെയ്യുമെന്ന് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാം. നിസ്കാരം അവൻ്റെ ജീവിതോപാധികളെ ഒന്നുകൂടി ബർക്കത്തിലാക്കും എന്നതാണ് അഞ്ചാമത്തെ കാര്യം. ഈ റബീഉലവൽ മാസത്തിൽ പോലും നിസ്കരിക്കാതെ സുബിഹിയില്ലാതെ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് എന്തു ബർക്കത്താണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഒരു വിചിന്തനത്തിനുള്ള നേരമാണ്. ഉണരുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.